56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹാവശിഷ്ടം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത്. സൈനിക ഉദ്യോഗസ്ഥർ തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. 1968 ഫെബ്രുവരി 7 ലഡാക്കിലുണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനാപകടത്തിലാണ് തോമസ് ചെറിയൻ ഉൾപ്പെടെയുള്ള 102 മരിക്കുന്നത്. 1968 ഫെബ്രുവരി 7 സൈനിക വിമാന അപകടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ മരണമടയുന്നത്. തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഈ സൈനിക വിമാനത്തിൽ 102 ഉണ്ടായിരുന്നത്. പൂർണ്ണമായും എല്ലാവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. എന്തായാലും അതിനുശേഷം തോമസ് ചെറിയാനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ശ്രമമാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ദുർഘടമായ ലഡാക്കിലെ മഞ്ഞുമലയിലാണ് വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഈ 22 വയസ്സുള്ള സമയത്താണ് തോമസ് ചെറിയാൻ ഈ സൈനിക ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കി ഡ്യൂട്ടിക്കായി പോകുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. 56 വർഷങ്ങളാണ് പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 22 വയസ്സ് മാത്രമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ചെറിയാൻ ഉണ്ടായിരുന്നത്. എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 മൃതദേഹം കൂടി ഈ സൈനിക ഉദ്യോഗസ്ഥർ ലഡാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത ഇന്നലെയാണ് സൈനിക ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ബന്ധുക്കൾക്ക് തോമസ് ചെറിയാന്റെ ബന്ധുക്കളെ അറിയിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് മഞ്ഞുമലയിലാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലാത്ത രീതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം തന്നെ മൃതദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്, ഇത്രയും വർഷം 56 വർഷം കഴിഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബന്ധുക്കള് സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ മൃതദേഹം അവിടെ നിന്നും നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സൈനിക വൃത്തങ്ങൾ അവരെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടിലൂടെ തന്നെ മൃതദേഹം എത്തിക്കും. ശരി, ശശിനാരായണന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം ആ മൃതദേഹം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് ചിന്തിക്കാനാകുന്നതിലും അപ്പുറത്തേക്കാണ്.